താരാപഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആറാം ദിവസം. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം പലായനം. ചെറുതും വലുതുമായ ഒത്തിരി യാത്രകൾ നടത്തുന്നവരാണ് നമ്മൾ. പലായനം എന്ന വാക്കിന് യാത്രയോട് സാമ്യമുണ്ടെങ്കിലും അല്പം കൂടി ശ്രമകരമായ ഒന്നാണത്. യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നാം പലപ്പോഴും പലായനം എന്ന വാക്ക് കേൾക്കാറുള്ളത്. പലായനത്തിന് ഓടിപ്പോക്ക് എന്നാണ് മലയാളത്തിൽ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലും ഒത്തിരി പലായനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രസക്തമായ ഒന്നാണല്ലോ പലായനം. ജീവിതത്തിലെ അപ്രതീക്ഷിത നിമിഷങ്ങളിൽ ജീവൻ അപകടത്തിലാകുമ്പോഴൊക്കെയാണ് നാം പലായനം ചെയ്യേണ്ടി വരുന്നത്. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:13 നാം വായിക്കുന്നു, അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. ഉണ്ണിയേശുവിൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നിയപ്പോൾ യോസേ പിതാവും മാതാവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത് നാം കണ്ടു. പഴയ നിയമത്തിൽ ജോസഫ് ഫൊത്തിഫറിൻ്റെ ഭാര്യയിൽ നിന്ന് പുറങ്കുപ്പായം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നുണ്ട്. ക്രിസ്തു നഷ്ടമാകുമെന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നാം പലായനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓർക്കുക, ആത്മീയ ജീവിതത്തിലെ ഇത്തരം പലായനങ്ങളാണ് നമ്മെ യഥാർത്ഥ ക്രിസ്തു അനുയായിയാക്കി തീർക്കുന്നത്. ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ക്രിസ്തു നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര നിർഭാഗ്യകരമാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാൾ ഒരുങ്ങുന്ന ഈ നാളുകളിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും നമുക്ക് പലായനം ചെയ്യാം. യാത്രകൾ തുടരട്ടെ, കാരണം നമുക്ക് മുൻപേ അവൻ പോയിട്ടുണ്ട്. രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ മേഘമായും രാത്രി അഗ്നിയായും അവൻ അവർക്ക് മുൻപേ പോയി. യാത്രകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ മിടുക്കല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. പൂർത്തീകരിച്ച നമ്മുടെ യാത്രകളെ ഓർത്ത് നന്ദിയോടെ മിഴികൾ തുടയ്ക്കാം. ഓർക്കുക, ചില പലായനങ്ങൾ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. ക്രിസ്തുവിനോടൊപ്പമാകട്ടെ ഇനിയുള്ള നമ്മുടെ യാത്രകളും.